நாலானா ஒரு ஒன்னாயிட்டு ஆகி ஒன்னா ஆனா நாலா ஆகிடும். ஒட்டிச்சாதான் இருக்கோ இல்ல திருச்சியதான் எனக்கு வயசாயது கொண்டு சரிக்கு காணாம கையிலும் ஸ்கேனிங் செய்யும் போது ஆள் ஞாபகம் கல்லில் வச்சுட்டு ஸ்கேனிங் செய்யும் போது ஆள் எடுத்து வலிச்சு இங்கே பொத்திச்சு அவடை விட்டுட்டு ஆ பைசா எனக்கு வேண்டான்னு பறஞ்சிட்டு ஆளு இவர் ஹெல்மெட்டு இதெல்லாம் வச்சுட்டு பைக்கில் வருவா அங்கே நோக்குக இதில் பிரைஸ் உள்ளு பறஞ்சு. அப்போ எங்களுக்கு சாதாரண ரிசல்ட்டில் நோக்கும் போது அந்த இது உண்டாகும். எங்களுக்கு ஸ்கேனிங் செய்யணுள்ள அது சம்விதானம் இல்லை. இப்போ இது மொபைலில் எடுக்கணுள்ள இதுவும் எங்களுக்கு அறியல. அதுகொண்டு எங்களை பட்டிக்கப்படுறாங்க. இப்போ எந்த பேர் ராமகிருஷ்ணனானு ஏன்னு பெரியவர்கள் ஒட்டி கட்டிடக்காரனான் இல்லை. இங்கே ஒரு மனுஷன் வந்துட்டு இங்கே 53-42 ஒரு டிக்கெட்டு 1000 ரூபா உண்டுன்னு பறஞ்சோம். ஏன்னா அது ஸ்கேனிங் செய்யான்னு நோக்கும்போது ஆள் வேகம் டிக்கெட்டு கீறி களைஞ்சிட்டு போய் அப்போ ஞான அதை எடுத்து ஒட்டிச்சு நோக்கும்போது 53-12 அதுண்ட ஒரிஜினல் நம்பர். ടിക്കറ്റ് എടുത്ത് വലിച്ച് കീറിട്ട് അവിടെ തൊഴിലിട്ടിട്ട് പോയി ഞാൻ എല്ലാം എടുത്ത് ഒട്ടിച്ച ഒരു കാര്യത്തില നോക്കുമ്പോൾ സരിക്ക് സ്കാനിങ് ചെയ്യുമ്പോൾ 53-12 ഇത് പോലെ ഞങ്ങളെ പോലെ വയസ്സ മാറിയാണ് കണ്ട് അവർ ഇങ്ങനെ പറ്റിക്കണം. ഈ നമ്പർ എന്താണ് ഈ നമ്പർ വ്യത്യാസം വരുള്ളത് 542 ഇപ്പോ ഇതിൽ കാണിക്കുന്നത് 49-53-52 ടിക്കറ്റ് ഒറിജിനൽ ആണ്. സ്കാൻ ചെയ്യുമ്പോൾ കാണിക്കുന്ന നമ്പർ ഇവിടെ 53-12 ഇത് എങ്ങനെയാണ് ഒരു വ്യത്യാസം വെച്ചിട്ടുണ്ടാവുക നമ്പറില്? നാലാണോ ഒരു ഒന്നായിട്ട് ആക്കി ഒന്നാണോ നാലാക്കിയിരിക്കും ഒട്ടിച്ചതാ ഇരിക്കോ അല്ല തിരിച്ചതാണ് എനിക്ക് വയസ്സായത് കൊണ്ട് ശരിക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിന്റെ മുമ്പ് രണ്ട് ഇങ്ങനെ 5000 എന്നെ പറ്റിച്ച് പോയിട്ടുണ്ട്. അത് ഞാൻ പോലീസിലൊക്കെ പരാതിയും കൊടുത്തിട്ടുണ്ട്. അവിടെ അന്നു ചാനലില് എല്ലാം എന്റെ എല്ലാ റിപ്പോർട്ടും വന്നിരുന്നു. പിന്നെ അതിനെ പറ്റി യാതൊരു പിടുത്തം ഇതുവരെ കിട്ടിയിട്ടുമില്ല. പണാന്ന് എവിടെയോ തിരുമരി വെച്ച് എന്തൊക്കെ ചെയ്തിട്ട് പിന്നെ വീണ്ടും ഞാൻ കച്ചവടം ചെയ്തതാണ്. അന്ന് പോലീസിലെ പരാതി കൊടുത്തിരുന്നു. പോലീസ് ആയിക്കട്ടെ ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്നുള്ള പറഞ്ഞിരുന്നു. ആ ടിക്കറ്റൊക്കെ അവിടെ തന്നെ പോലീസ് മറ്റു കച്ചവടക്കാരനും അവിടെ പരവിക്കലിന് ഒരു കുട്ടൻ പറഞ്ഞ കാലു കൊണ്ട് വയ്യാതാല അങ്ങനെ 5000 പറ്റിച്ചു പോയി. ആൾക്ക് അവസാനം ഈ എന്താ പാർട്ടിക്കാരെല്ലാം ചേർന്ന് വീണ്ടും കച്ചവടം ചെയ്യാനും പൈസ ഉണ്ടാക്കി കൊടുത്തു. ഈ വന്ന വ്യക്തിക്ക് നിങ്ങൾ പരിചയമില്ലാതെ ഒരാളാണ്. ഇവർ ഹെൽമെറ്റ് ഇതൊക്കെ വെച്ചിട്ട് ബൈക്കിൽ വരിക അങ്ങനെ നോക്കുക ഇതിലെ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സാധാരണ റിസൾട്ടില് നോക്കുമ്പോൾ അത് ഇതും ഉണ്ടാവും. ഞങ്ങൾക്ക് സ്കാനിങ് ചെയ്യാനുള്ള അത് സംവിധാനം ഇല്ല. അപ്പൊ ഈ മൊബൈലിൽ എടുക്കാനുള്ള ഇതും നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. കച്ചവടം അങ്ങനെ പോകുന്നുണ്ട്. ഞമ്മൾ ഈ വയസ്സായി 75 വയസ്സായി ദിവസം 55 ടിക്കറ്റാ വിൽക്കുന്നത്. 300 രൂപ കിട്ടും. അതിൽ ബസ് ചാർജ് എല്ലാം പോയാലും ഒരു 100-200 രൂപ ഏതായാലും ഒരു ചെലവിന് കിട്ടും. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഇതുപോലെ എന്നെ പോലെ പോലെ ആൾക്കാരെ പറ്റിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇത് പേപ്പറിൽ കൊടുത്താൽ മറ്റവരും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തുകൊള്ളും. അവസാനത്തെ 1-2 അക്കങ്ങൾ മാത്രമേ നാലക്കത്തില് തിരുത്തുള്ളൂ. അതെ, 6 അക്കം തിരുത്താൻ കിട്ടൂല, ലക്ഷങ്ങളാവൂലേ. അപ്പൊ അവർക്ക് പേടിയാണ്. ചെറിയ ചെറിയ 1000, 2000, 5000 അങ്ങനെയാണ് തിരുത്തപ്പെടുന്നത്. ഇതിൽ തന്നെ സീരീസിലെ ബാക്കിയൊരു 5 എണ്ണം കൂടി ഉണ്ടാവില്ലേ ടിക്കറ്റ്? അല്ല, അവര് 5 ടിക്കറ്റാ കൊണ്ടുവന്നത്. ഈ 5 ടിക്കറ്റിലെ ബാക്കിയെല്ലാം വേറെ നമ്പറാണ്. അപ്പൊ ഈ 1 ടിക്കറ്റിലെ പ്രൈസ് ഉണ്ട്. 1000 രൂപയുടെ 5 അല്ല വേറെ ടിക്കറ്റ്. ഈ 1000 രൂപയിലെ 1 ടിക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ബുക്കാണ്, സെറ്റ് അല്ല. ഇന്നലെ നഷ്ടപ്പെട്ട എത്രയാണ്? 1000. മുമ്പ് എങ്ങനെ 5000 നഷ്ടപ്പെട്ട സെറ്റ്? അല്ല, അത് 2 ടിക്കറ്റാണ്. 5000 2 ടിക്കറ്റാണ്. 5000 ഒറ്റ പ്രൈസ് ആയിട്ടല്ലേ? അതെ, ഇന്നലെ 1000 അല്ലേ. അവർ രണ്ടുപേരാ ബൈക്കിൽ വന്നത്? അന്ന് വന്നത് 2 പേരായിരുന്നു. അന്ന്
ഇന്ന് വന്ന് ഒറ്റയ്ക്ക് ഒരാളാണ്, ഒരു വയസ്സനാണ്. അവര് വേഗം എടുത്ത് ടിക്കറ്റ് വലിച്ച് തൊട്ടിൽ ഇട്ടിട്ട് അവർ പോയി 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 പൈസ പൈസ വേണ്ട, അത് പോയാ പോയി. പൈസ കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. ഞാൻ സ്കാനിങ് ചെയ്യുമ്പോഴത്തേക്ക് ആള്, ഞാൻ കല്ലിൽ വെച്ചിട്ട് സ്കാനിങ് ചെയ്യുമ്പോൾ ആള് എടുത്തു വലിച്ച് ഇങ്ങനെ പൊട്ടിച്ച് അവിടെ ഇട്ടിട്ട് ആ പൈസ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആള് പോയി. പിന്നെ ഞാൻ എടുത്തിട്ടാണ് എല്ലാം ഒട്ടിച്ചും ഈ രീതിയിലാക്കിയിട്ട് സ്കാനിങ് ചെയ്ത് നോക്കുമ്പോൾ അതിങ്ങനെ വ്യത്യാസമുണ്ട്. 12 ആണ്, 12 1 4 ആക്കിയതാണ്. അല്ല, സംഘടനകളുണ്ട്. പിന്നെ ഞാൻ വയസ്സായത് കൊണ്ട് തന്നെ ഞാൻ അതിലൊന്നും ചേർന്നിട്ടുണ്ട്. അവരോട് പരാതി ഒന്നും പറ്റിട്ടില്ല. ഞാനിപ്പോ 5 വർഷമായി. മലപ്പുറം വന്നിട്ട് എനിക്ക് 55 വർഷമായി. 69 70 വന്നത് ഇവിടെ തന്നെ പരയും കൂടിയോ, ഇവിടെ തന്നെ മാരേജ്. 50 വർഷത്തിലേറെ ഉണ്ട്. 5 വർഷം. അതെ, അതെ.